നമ്മുടെ സ്റ്റോളിൽ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, എന്റെ കയ്യിലിരിക്കുന്ന T800 Ultra. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് വാച്ച് അൾട്ര ഉണ്ടല്ലോ, അതിന്റെ അതേ ഡിസൈൻ ആണ്, എന്നാൽ 45 mm മാത്രമാണ്. ലേഡീസിന്, കിഡ്സിന്, കൂടാതെ തിൻ കൈകളുള്ളവർക്ക് ഉറപ്പായിട്ടും ഇതായിരിക്കും. അതായത് ഈ 45 mm ആണ് ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് കേട്ടോ. കാരണം വാച്ച് അൾട്ര എന്ന് പറയുമ്പോഴത്തേക്ക് 49 mm ആണ്, ഡയൽ സൈസ് കുറച്ച് വലുതായിരിക്കും. കയ്യിലിടുമ്പോഴത്തേക്ക് ഒരു ബൾക്കി ഫീൽ തോന്നും, പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. നല്ല രസമാണ് ഈ ഒരു 45 mm കിടക്കുന്നത്. ഏതായാലും സ്റ്റോളിൽ കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് എത്ര ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. എന്തായാലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു T800 Ultra 7 months പ്രായമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. 7th class പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് കറക്റ്റ് ബാറ്ററി ലൈഫ് ആക്യുറേറ്റ് മനസ്സിലാവും കേട്ടോ. കാരണം ഉറപ്പായിട്ടും ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പുള്ളി എപ്പോഴും ഇതിനകത്ത് ഗെയിം ഉണ്ട്, അപ്പോൾ ഗെയിം കളിക്കാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് ചിലപ്പോൾ കൂട്ടിയിടാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. എന്തായാലും ആദ്യം വാ. അപ്പോൾ ആദ്യമാണ് 7 months ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ മോനാണ് ആക്ച്വലി ആദ്യ. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ നിന്ന് മേടിച്ചു കൊടുത്തൊരു വാച്ചാണ് ഈ ഒരു T800 Ultra. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ആയിരുന്നു ഈ ഒരു T800 Ultra അന്നത്തെ സമയത്ത്. എന്തായാലും ഇന്നും ഈ ഒരു 7 months കഴിഞ്ഞിട്ടും ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇത് ഇരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു കിഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് ആകെ കാണാൻ പറ്റുന്നത് പെയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇതിൽ ഇളവിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങൾ ബോഡിയിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇവിടെ ചെറിയൊരു ഇടി സംഭവിച്ചിട്ടുണ്ട്. ഇതെന്തോ പറ്റിയാടാ ആദ്യം ഇതേ ഇവിടെ കൊണ്ടുവച്ച് ഇടിച്ചാണ് എവിടെയെങ്കിലും, ആ എവിടെ പോയപ്പോഴത്തേക്ക് കൊണ്ടുവച്ച് ഇടിച്ചാണ്, ഉറപ്പാണ്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ചെറിയൊരു ക്രൗണിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊരു വെട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അല്ലാണ്ട് വേറൊന്നും ഫിസിക്കലി ഇല്ല. പിന്നെ ഈ ഒരു ഓറഞ്ച് ബട്ടൺ അവിടെ മാത്രം ചെറിയൊരു കളർ അല്ലേ, ഈ ഒരു പെയിൻറ്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. സ്പോർട്സ് മോഡ് എപ്പോഴും നീ ഓണാക്കി ഓഫ് ആക്കാൻ ചെയ്യുമോ, എപ്പോഴും ഞാക്കിക്കൊണ്ടിരിക്കുമല്ലേ, അതാണ് കാര്യം. പിന്നെ സൈക്കിൾ ഓടുമ്പോഴത്തേക്ക്, ആ അതാണ് സൈക്കിൾ ഓടുന്ന സമയത്ത് എന്നാലും ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു കളർ, പിന്നെ ഓറഞ്ച് കളറല്ലേ, അതുകൊണ്ടായിരിക്കാം പോയത്. പക്ഷെ ബാക്കി ഒരു കളറും എവിടെയും ഫെയ്ഡായിട്ടുമില്ല, പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇട്ടിരിക്കുന്ന നൈക്കി സ്റ്റാപ്പാണ്, ഇത് നമ്മുടെ സ്റ്റോളിലുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഓഷൻ സ്റ്റാപ്പാണ്. ഓഷൻ സ്റ്റാപ്പ് നീ എന്താ മാറ്റിയത്? ഓറഞ്ച് കളറായതുകൊണ്ടാണ്, അതാ ആ ഹൂക്ക് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ നൈക്കി സ്റ്റാപ്പ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ വാച്ചിൻ്റെ കൂടെ എപ്പോഴും കിട്ടുന്നത്, ഏത് വാച്ച് വാങ്ങിച്ചാലും ഭയങ്കര വലിയ ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല കിട്ടുന്നത്. എന്നാൽ ഇതേപോലെ നിങ്ങൾ എക്സ്ട്രാ ഒരു സ്റ്റാപ്പ് മേടിച്ചിടുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് എത്ര നാളുണ്ടാവും? എന്തായാലും ഈ ഒരു വാച്ച് വാങ്ങിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവ ഈ ഒരു നൈക്കി സ്റ്റാപ്പ് വാങ്ങിക്കുന്നത്. ഇതെങ്ങനെ ഇടുമ്പോഴത്തേക്ക് കംഫർട്ട് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ക്വാളിറ്റി അല്ലേ, ഇളകി പോകത്തൊന്നുമില്ലല്ലോ, ഇളകി പോകുമായിരുന്നു. ഓഷൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. ഐ മീൻ നോർമൽ ക്വാളിറ്റിയിലുള്ളതാണ്. എന്നാൽ ഓഷൻ സ്റ്റാപ്പ് ഉണ്ടായിട്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ സ്റ്റോറിൽ. പക്ഷേ അത് എക്സ്ട്രാ മേടിക്കണം, കുറച്ച് കൂടുതൽ കാശാവും. ഇപ്പോൾ എന്തായാലും ബ്രൈറ്റ്നസ് ഇവൻ ലെവൽ 1 ഇട്ടേക്കുന്ന കേട്ടോ. 100% ഇപ്പോഴും ബാറ്ററി ചാർജ് ഉണ്ട്. അപ്പോൾ ആദ്യം നിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇതിൽ ബാറ്ററി എത്ര കിട്ടുന്നത്? നീ ഇന്നിപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം നിനക്കിത് ഉപയോഗിക്കാം? ഗെയിം കളിക്കാത്ത സമയത്ത് അതിലെ ജസ്റ്റ് സമയം മാത്രം നോക്കുന്നെങ്കിൽ 5 ദിവസം കിട്ടും. ഉറപ്പ് തന്നെയാണോ? 5 ദിവസം കിട്ടും എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. എന്തായാലും ഇതിൻ്റെ കമ്പനി പറയണത് 7 ദിവസമാണ്. എന്തായാലും അത് കിട്ടാൻ ഉറപ്പായിട്ടും ചാൻസ് ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു വാച്ച് മൊബൈലിലോ എവിടെയും കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് സമയം നോക്കാനും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഗെയിം കളിക്കാനും മാത്രമാണ്. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എത്ര ഇത് കിട്ടും? 3 ദിവസം ഉറപ്പ് തന്നെ. 1 ദിവസം നീ എത്ര മിനിറ്റ് ഗെയിം കളിക്കുമായിരിക്കും? ആ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം. 5 മിനിറ്റ് അതായത് കളിക്കുവാണെങ്കിൽ, അതായത് ജസ്റ്റ് ചുമ്മാ ഒന്ന് കളിക്കുവാണെങ്കിൽ മാത്രം 3 ദിവസം നിൽക്കുമെന്നാണ് പറയണത്. ഇനി അതല്ല, 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഗെയിം കളിക്കുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ബാറ്ററി ചാർജിലേക്ക് പോകുന്നതാണ്. പിന്നെ നീ വാൾ പേപ്പർ ഇടുന്നത് ഈ ഒരു BTS ആണ് ഇട്ടേക്കുന്നത്, അല്ലാണ്ട് ആനിമേഷൻ ഒന്നും ഇടാറില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആനിമേഷൻ ഇവ ഇടാറില്ല. അതേപോലെ തന്നെ ചാർജ് പോകുന്നുണ്ട്. അതെ, ആനിമേഷൻ ഇടുമ്പോൾ ഉറപ്പായിട്ടും ചാർജ് പോകും കേട്ടോ. കാരണം കുറേ യൂസേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനിമേഷൻ ഇടാതെ ബ്രൈറ്റ്നസ് ലെവൽ നമ്മൾ 1 ഇട്ടിട്ട് ഇപ്പോൾ ഗെയിം ഒന്നും കളിക്കാണ്ടിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു 3-4 ദിവസം ഉറപ്പായിട്ടും കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അത് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യത്തിൽ കുഴപ്പമില്ല. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത്, നോട്ടിഫിക്കേഷൻ എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കോളും അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവൻ രണ്ടും അത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ നമ്മളൊരു ജസ്റ്റ് ഒരു സമയം നോക്കാൻ അതുപോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ച് വേണം എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവും. പിന്നെ ടച്ച് റെസ്പോൺസ് ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്, ഒരു പ്രശ്നമില്ല. പിന്നെ ക്രൗൺ ചെറിയൊരു എന്താ പറയുക, ചെറുതൊരു ലൂസായത് പോലൊരു ഫീൽ എനിക്കുണ്ട്. എപ്പോഴും നീട്ട് കറക്കോടെ ഇത് ഈ ക്രൗൺ ഇങ്ങനെ കള്ളം പറയില്ലേ, എന്തായാലും അതെനിക്ക് ചെറുതായിട്ടൊരു കൂട്ടുകാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ അവരിട്ട് കറക്കം തോന്നുന്നു. അതിൽ മാത്രമാണ് ചെറിയൊരു ക്രൗൺ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയ ഫീൽ ഉണ്ട്. പക്ഷേ വർക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ അമ്മടി?
കണ്ടോ, വർക്കിംഗ് ആണ്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ചെറിയൊരു ലൂസ് പോലൊരു ഫീൽ എനിക്ക് തോന്നി. അതിപ്പോൾ എൻ്റെ തോന്നലാണോ എന്ന് അറിയത്തില്ല. ബാക്കി അതർവൈസ് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റിന് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വാച്ചിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു റിവ്യൂ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ, ദീപ് സ്റ്റോറിൻ്റെ ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മെയിൻ ചാനലിലോ കാണും. നിങ്ങൾ അത് കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സ്പീക്കറിൻ്റെ സൗണ്ട് എത്ര മാത്രം ഉണ്ട്, ഇതിൽ കേട്ടുണ്ടോ നീ? ഫോണിൻ്റെ സൗണ്ട് കൂട്ടി കഴിഞ്ഞാൽ കൂടാം, അതായത് ഫോണിൽ പാട്ടുമ്പോഴത്തേക്ക് ഇതിൽ കേൾക്കൂലേ? ഓക്കെ, അത് അത്യാവശ്യം നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അതും കുഴപ്പമില്ല, അത് ഇൻഡോറിലാണ്. ഔട്ട്ഡോറിൽ ഉറപ്പായിട്ടും നമ്മൾ നല്ല രീതിക്ക് സൗണ്ട് കൂട്ടിയാലേ ആ ഒരു പാട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ചെവിയിൽ വെച്ച് നോക്കണമായിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. ഇൻഡോറിൽ പക്ഷേ ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഒരു കിഡ് ആസ് എ കിഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉള്ള അവൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നീ ഈ ഒരു വാച്ചിൽ, നിൻ്റെ അച്ഛൻ മേടിച്ചെന്ന ഈ ഒരു വാച്ചിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഏഹ്, എല്ലാ ദിവസവും നീ ഇത് കെട്ടിക്കൊണ്ട് പോകാറുണ്ടോ? ഏഹ്, സ്മാർട്ട് വാച്ചാണ് സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. നീ ഒന്ന് കെട്ടിയേ, ജസ്റ്റ് ഒന്ന് കെട്ടിയേ. നൈക്കിയുടെ ഒരു പ്രശ്നം ഇതാണ് കേട്ടോ, നൈക്കി എന്നുള്ളതല്ല, നമ്മുടെ ഈ പ്ലെയിൻ സിലിക്കൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റുക. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ദേ ഇതുപോലെ ഉണ്ടാ ഇഞ്ഞു വന്ന് നീക്കുക. അതാണ് ആകെ ഉള്ളൊരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഡ്രോബാക്ക് അല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നല്ലോ ഇവിടെ. ദേ കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു കൊച്ചുകുട്ടി കെട്ടുമ്പോൾ, പ്രത്യേകിച്ച് 12 വയസ്സുള്ള ഒരു കുട്ടി കെട്ടുമ്പോഴത്തേക്കുള്ള ആ ഒരു ലുക്ക് കേട്ടോ. കയ്യിൽ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. ഒരു ഇതിപ്പോൾ 49 mm ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല വലിയ സൈസായിരുന്നേ. എന്നാൽ ഇതാകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടോ, കയ്യിൽ ഇങ്ങനെ കെട്ടാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ T800 Ultra 7 മാസം ഉപയോഗിച്ച ഒരാളുടെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ കാര്യം മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ആ ഒരു ബാറ്ററി ലൈഫിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയണത്, മൊബൈലിൽ കണക്ട് ചെയ്യാണ്ടാണ് ഇവൻ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം എന്നൊക്കെ പറയുന്നത്. പിന്നെ മാക്സിമം പറഞ്ഞു ഗെയിമൊക്കെ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാലും അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാം. ഡ്യൂറബിലിറ്റി ഉറപ്പാണ്, നല്ലത് തന്നെയാണ്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ. ഒരു ബൈ എങ്കിലും പറടാ.